ഒരുപാട് പാടി ബോറടിപ്പിക്കുന്നില്ല, പക്ഷെ ഉണ്ടല്ലോ എന്താ ഒരു രസമെന്നറിയാവോ കാണാനെ കൊണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനെ കൊണ്ട്. പ്രകൃതിയുടെ ഒരു ശരിക്കും നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാന്നറിയാവോ. കാരണം എന്താണെന്നറിയാവോ, ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴേ ഒരു ഒരു ഭയങ്കര ഒരു സമാധാനമോ ഒരു ഹാപ്പി മൂഡൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഈ കുറേ കാഴ്ചകളുണ്ടല്ലോ, ചില ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യാറുണ്ട്, മനസ്സിലിടം നേടും, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിംഗ് എന്ന് പറയും, അങ്ങനെ വരും. അതായത് നമ്മുടെ മനസ്സിനൊരു ഒരു ഹാപ്പിനെസ് തോന്നും. ഇപ്പം ഈ തോടൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ്, വളരെ സമാധാനം, വളരെ ശാന്തം. എത്ര നമ്മുടെ മനസ്സിൽ ഇച്ചിരി ടെൻഷനൊക്കെ ആയിട്ട് വന്നാലും നമുക്ക് വളരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം അത് ഞാൻ ഈ നടന്നു പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഇരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ ഈ ഒഴുകിപ്പോകുന്ന തോട്ടിലെ വെള്ളം കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനൊക്കെ കൊണ്ട്. അത് എന്താണ്, അതിങ്ങനെ അങ്ങ് ഒഴുകുവാണ് അല്ലേ, ലക്ഷ്യങ്ങളില്ലാതെ ഇങ്ങനെ ഒഴുകി 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 അങ്ങോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താ ഇതിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ, ഈ ഒഴുകിപ്പോകുന്ന തോടിനൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യങ്ങളില്ലാതെ പോകുന്നെന്ന് നമുക്ക് തോന്നും, വെറുതെ ഒഴുകി പോവാണെന്ന് തോന്നും, പക്ഷെ ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ, ഒഴുകിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നൊരു ലക്ഷ്യം. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഒഴുകി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അത് നമ്മുടെ ജീവിതത്തിലും വേണം. അതായത് നമ്മളിങ്ങനെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെ പോവാണല്ലേ, ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്, ഇങ്ങനെ ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമുക്കൊരു ലക്ഷ്യവും ഇല്ല, എങ്ങും എത്തുന്നില്ല എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ എവിടെയെങ്കിലും എത്തും, ഒഴുകി ഒരിടത്ത് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വാം വെൽക്കം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും, അതുപോലെ ആസ്വദിക്കുക ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ. എല്ലാവരും എന്ത് ചെയ്യുക, ആസ്വദിക്കുക. നല്ല ഭംഗിയുണ്ട്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഇവിടെ. അപ്പം എന്താ പറയുക, അങ്ങനെ ആസ്വദിക്കുക, ലൈഫ് അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോഴേ ഈ ഒരു എന്താ പറയുക കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങിയാലോ, വളരെ പോസിറ്റീവായിട്ട്. പിന്നെ ഞാൻ കഥ നിങ്ങൾ കണ്ടില്ലേ, കഥ പറയാൻ തുടങ്ങുന്നതിന് ഇപ്പറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര വളർന്നാലും വേണ്ട ചില ചില കുട്ടിക്കാര്യങ്ങൾ അല്ലെ കുട്ടിത്തരങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നും. ഇപ്പോൾ ഈ വെള്ളം കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ ചെയ്യാനൊക്കെ തോന്നുന്നത്, നല്ല രസമുണ്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കഥ തുടങ്ങാം. കഥ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അധ്യാപികയുടെയും വിദ്യാർത്ഥിയുടെയും കഥയാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു കേട്ടോ, ഒരു കൊച്ചുകുട്ടി. അവനെന്നും ഒരു കൊച്ചുകുട്ടിയാണ് കേട്ടോ, അപ്പോൾ അവനെന്നും സ്കൂളിൽ പോകും, പിന്നെ പഠിക്കാൻ പോകും. പക്ഷെ എന്നും വൈകിയാണ് ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നത് കേട്ടോ, എന്നും ഈ കുട്ടി എന്നാ എങ്ങനെയാണ് വരുന്നത്, വൈകിയാണ് വരുന്നത്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ സ്കൂളിൻ്റെ ടൈമും കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ടീച്ചർ ചോദിക്കും, എന്താ നീ ഇന്ന് വൈകിയേ എന്ന് ചോദിക്കും. അപ്പോൾ മറുപടി പറയും ടീച്ചർ, ഒന്നുകിൽ താമസിച്ചു, എഴുന്നേക്കാൻ താമസിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ റീസൺസ് ഈ കുട്ടി പറഞ്ഞു, കാരണങ്ങൾ. അതിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഇതുകൊണ്ടാണ് എന്ന് പറയും, കാരണങ്ങൾ പറയും. അപ്പോൾ സാധാരണഗതിയിൽ വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു അധ്യാപികയാണെങ്കിൽ തീർച്ചയായിട്ടും വഴക്ക് പറയും, താമസിച്ച് വന്നേനല്ലേ. അപ്പോൾ ഈ അധ്യാപിക എല്ലാവരും എല്ലാ അധ്യാപികയും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് പറഞ്ഞു, താമസിച്ച് വന്നേന് വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. കുട്ടി എന്നും താമസിച്ചാണ് വരുന്നത്. അധ്യാപിക വരുമ്പോൾ ക്ലാസ്സിൽ കുട്ടി വരുന്ന സമയത്ത് കുട്ടീനെ എന്ത് ചെയ്യും, വഴക്ക് പറയും. ഇത് സ്ഥിരമായി, പക്ഷേ എത്ര വഴക്ക് പറഞ്ഞിട്ടും ഇവൻ ഇതേ സമയത്തേ വരുന്നുള്ളൂ, പക്ഷേ സ്കൂളിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ അധ്യാപികയ്ക്ക് അങ്ങ് ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും ഒരു കുട്ടി നേരെ ആയില്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു ദേഷ്യമാണ്. അതുമല്ല ഈ അധ്യാപിക ഭയങ്കര ദേഷ്യമാണ്, എന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരു അധ്യാപിക കൂടിയാണ്. അപ്പം ഒരു ദിവസം വീണ്ടും ഈ കുട്ടി താമസിച്ചു വന്നു ക്ലാസ്സിൽ കയറി. അപ്പോൾ ടീച്ചർ അന്ന് ക്ലാസ്സിൽ കയറ്റുന്നതിന് മുന്നേ ക്ലാസ്സിലുള്ള മറ്റുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം മുന്നിൽ വെച്ച് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു എന്നറിയാവോ, പരിഹസിച്ചു. നമ്മൾ ഒരു വടിയെടുത്ത് തല്ലിയാൽ നമുക്ക് ആ വേദന സഹിക്കാം, പക്ഷെ പരിഹാസം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അത് നമുക്ക് ആർക്കാണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മളൊരാളെ പരിഹസിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താണ്, ആ ആൾക്ക് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സങ്കടമാണ്. അപ്പോൾ ഈ കുട്ടിക്കും എന്തായി, പരിഹാസം കേട്ട് സങ്കടമായി. പക്ഷെ എന്നിട്ട് ഇവൻ പ്രതികരിച്ചില്ല ടീച്ചറിനെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ടീച്ചർ എന്നെ വഴക്ക് പറയുന്നതിൻ്റെ കാരണം, ടീച്ചറെ ഞാൻ താമസിക്കുന്നതിൻ്റെ കാരണം, ഇത്ര പരിഹാസം കേട്ട് സങ്കടമായി. പക്ഷെ എന്നിട്ട് ഇവൻ പ്രതികരിച്ചില്ല ടീച്ചറിനെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ടീച്ചർ എന്നെ വഴക്ക് പറയുന്നതിൻ്റെ കാരണം, ടീച്ചറെ ഞാൻ താമസിക്കുന്നതിൻ്റെ കാരണം, ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ കുഞ്ഞ് പറഞ്ഞതേയില്ല. ഇവൻ വളരെ എന്താ പറയുക സമാധാനത്തോടെ ടീച്ചർ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ ദിവസവും അവസാനിച്ചു. തൊട്ടടുത്ത ദിവസം
ഒരവധി ദിവസമായിരുന്നു കേട്ടോ, സ്കൂളിൽ പഠിത്തം ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പൊ ടീച്ചർ എന്തോ ഒരു ആവശ്യത്തിന്, ടീച്ചറിന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അപ്പൊ ടീച്ചർ പോയ വഴിക്ക് ടീച്ചർ തന്റെ ക്ലാസ്സിലെ ഈ താമസിച്ചു വരുന്ന കുട്ടിയെ കാണുവാണ്. അപ്പോ ടീച്ചറിനെ കുട്ടി കണ്ടില്ല, ടീച്ചർ ആ കുട്ടിയെ കണ്ടു. അപ്പൊ ഈ ടീച്ചർ നോക്കിയപ്പോ ഈ കുട്ടി ഒരു വലിയ ഗേറ്റുള്ള വീട്ടിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. അപ്പോ ആ വീട്ടിൽ കയറി പോയിട്ട് തിരികെ ആ കുട്ടി പോകുന്നതും കണ്ടു. രാവിലെ സമയത്ത്, അതിരാവിലെ സമയത്താണ് കുറച്ച്. അപ്പൊ ഇത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ടീച്ചർ നേരെ ആ കുട്ടി പോയ വഴിയെ ഒന്ന് പോയി. ഇവനെ എന്താണ് താമസിക്കുന്നതെന്നും, അപ്പൊ ഇവനെ ഇവിടെ വെച്ച് കണ്ട സ്ഥിതിക്ക് എന്താണ് ഇവന്റെ താമസിക്കാനുള്ള കാരണം എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ടീച്ചർ തിരിച്ചു പുറകോട്ട് വന്ന് ഈ കുട്ടീനെ ഒന്ന് പുറകെ ഒന്ന് പോയി നോക്കി. നോക്കിയപ്പോ ടീച്ചർ കണ്ട കാഴ്ച, വളരെ ചെറിയൊരു കുടിലിൽ താമസിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ്. അപ്പൊ ടീച്ചർ അകത്തേക്ക് ജസ്റ്റ് നോക്കിയപ്പോ അവിടെ ഒരു അമ്മ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഇത്രയും മാത്രമേ ടീച്ചർ കണ്ടുള്ളൂ. ടീച്ചർ തിരികെ അത് കണ്ടിട്ട് ടീച്ചറിന്റെ മനസ്സിലൊരു ചെറിയ വേദന തോന്നിയായോ, ഇത്രയും സാഹചര്യത്തിൽ നിന്ന് വരുന്നൊരു കുഞ്ഞാണോ ഇത് എന്നൊരു തോന്നൽ തോന്നി. ടീച്ചർ അറ്റേ ടൈം അവിടെ നിന്ന് നേരെ വന്നിട്ട് ആ കുട്ടി കയറിപ്പോയ ആ ഗേറ്റുള്ള വീട് ടീച്ചർ കണ്ടില്ലേ, അപ്പൊ ആ വീട്ടിലേക്കൊന്ന് കയറി. കാരണം ആ വീട്ടിൽ ടീച്ചർ അവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വന്നതാണ്. അപ്പൊ അവിടെ കയറിയപ്പോ ടീച്ചർ വിചാരിച്ചു ഈ കുട്ടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ വീട്ടിൽ കയറിയ ടീച്ചർ ചോദിച്ചു, ഇപ്പൊ ഇവിടെ വന്ന കുട്ടി നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു. അപ്പോ ആ വീട്ടിലെ ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ വീട്ടിലെ ഉടമസ്ഥർ പറഞ്ഞു, അവന് ഇവിടുത്തെ ഒരു ജോലിക്കാരനാണ്. ജോലിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്ന് ചെറിയ ചെറിയ പണികളൊക്കെ രാവിലെ ചെയ്തു തരും. അവന് വീട്ടിൽ വേറെ ആരും ഇല്ല. അവന്റെ അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെ അമ്മയുണ്ട്, പക്ഷെ അമ്മ തീരെ വയ്യാതെ സുഖമില്ലാതെ സ്വന്തമായിട്ട് ഒരാളുടെ സഹായമില്ലാതെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് ഇവൻ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഈ കുഞ്ഞിൻ്റെ ചുമലിലാണ്. വേറെ ആരും അവർക്കില്ല. അപ്പം ഇവൻ എന്നും രാവിലെ വന്ന് ഇവിടെ കുറച്ച് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിത്തരും ഇടയ്ക്ക്. പിന്നെ രാവിലെ വന്ന് ഇവിടുത്തെ പൂന്തോട്ടത്തിൽ വെള്ളം നനച്ചു തരും. അങ്ങനെ അവനെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്യും. അതിനുള്ള ജോലിക്കുള്ള കൂലിയും ഞങ്ങൾ അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യം ആരോട് പറഞ്ഞു? ടീച്ചറിനോട് പറഞ്ഞു. അപ്പൊ ഈ അധ്യാപികയുടെ മനസ്സിന് പെട്ടെന്നൊരു വിഷമം തോന്നി. ഷോ, ഇത്രയും അവസ്ഥയുള്ള, അല്ലെങ്കിൽ ഇത്ര ചെറുപ്രായത്തിലെ തന്റെ കുഞ്ഞല്ലേ, താൻ പഠിപ്പിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ടീച്ചറിന് അവനോടൊരു സഹതാപമൊക്കെ തോന്നി. അപ്പോ അവ ടീച്ചർ എന്ത് ചെയ്തു, ഇവനെ നേരിട്ട് കാണാം എന്ന് കരുതി നേരെ ഇവന്റെ കുടിലേക്ക് ടീച്ചർ കയറി ചെന്നു. അവിടെ ചെന്നപ്പോ ടീച്ചറിനെ കണ്ട കുഞ്ഞ് ആദ്യം ഒന്ന് എന്ത് ചെയ്തു, ഞെട്ടി. കാരണം ഇതുവരെ ടീച്ചറിനോട് അറിയില്ല ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവന്റെ പുറകുവശം എന്താണെന്നൊന്നും ടീച്ചറിനറിയില്ല, സുഹൃത്തുക്കൾക്കും അറിയില്ല. അപ്പോ ടീച്ചറിനെ കണ്ട കുട്ടി ആദ്യം ഒന്ന് ഞെട്ടി. ഞെട്ടിയപ്പോഴ് ഞെട്ടിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, വന്നാട്ടെ ടീച്ചർ, ഇരുന്നാട്ടെ അല്ലേ, വീട്ടിലൊക്കെ അറിയല്ലേ. അപ്പൊ വന്ന് ടീച്ചർ ഇരുന്നു. അപ്പൊ ഇവൻ ടീച്ചറിനൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊണ്ടു കൊടുത്തു. കാരണം വീട്ടിലേക്ക് വന്ന അതിഥിയാണ് അല്ലേ നമ്മുടെ ടീച്ചർ, അതും ടീച്ചറാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ ഈശ്വരന് തുല്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമ്മുടെ ഗുരുക്കന്മാർക്കാണ്. അപ്പൊ വീട്ടിലേക്ക് വന്ന ടീച്ചർ നമ്മുടെ എന്താ പറയാ, ദൈവമാണെന്ന് കരുതിയാണ് ഈ കുഞ്ഞ് ടീച്ചറിനെ ഇരുത്തിയതും കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ടീച്ചർ ഇരുന്ന് ഈ കുഞ്ഞിനോട് സംസാരിച്ചു, എന്താണ് അമ്മയ്ക്ക് പറ്റിയത്, എന്താണ് നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവന്റെ അമ്മയാണ് ടീച്ചറിനോട് മറുപടി പറഞ്ഞത്. വളരെ ചെറുപ്പകാലത്തിലെ ഇവന്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഞാനായിരുന്നു ജോലിയൊക്കെ ചെയ്ത് ഇവനെ വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു അപകടമുണ്ടായിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആദ്യം ശരിക്കും മരിക്കണമെന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ കടന്നുപോയത്. കാരണം എന്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഒരു അവസ്ഥ എനിക്കില്ല, ഇവനെ വളർത്തിയെടുക്കുന്നത് ഞാൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവനാണ് എനിക്ക് ധൈര്യം തന്നത്. അമ്മയെ നോക്കാൻ ഞാനുണ്ട്, നമുക്ക് ജീവിക്കണം എന്ന ധൈര്യം എനിക്ക് തന്നത് എന്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അധ്യാപികയോട് ഈ അമ്മ പറഞ്ഞു. ശരിക്കും അന്നേരം അധ്യാപികയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം ഈ കുഞ്ഞിന്റെ അവസ്ഥ അറിയാതാണ് കുട്ടികളുടെ മുന്നിൽ ഈ അധ്യാപിക പരിഹസിച്ചത്. പിന്നെ താമസിച്ചു വരുന്നതിന് വഴക്കു പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് അധ്യാപികയ്ക്ക് ഭയങ്കരമായ ദുഃഖം തോന്നി. അപ്പൊ ഈ കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ വിളിച്ചിരുത്തിട്ട് ചോദിച്ചു, അധ്യാപിക ചോദിച്ചു, മോനെ നീ എന്താണ് ഇതൊക്കെ എന്നോടൊന്ന് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി ടീച്ചറിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ടീച്ചർ ഇപ്പൊ എന്റെ ഈ അവസ്ഥ കണ്ട് ഇവിടെ വന്നിട്ട് ടീച്ചറിന് എന്നോട് ഉള്ളില് സ്നേഹം തോന്നിയെങ്കിലും ആദ്യം ടീച്ചറിന്റെ മനസ്സിൽ തോന്നിയത് എന്താണ്, സഹതാപമാണ് അല്ലെ, അയ്യോ ഈ കുഞ്ഞിന് ഈ അവസ്ഥയാണല്ലോ എന്ന്. അങ്ങനെ ഒരവസ്ഥയും ഇല്ല ടീച്ചർ, അങ്ങനെ നമുക്ക് ഒരവസ്ഥയും ഇല്ല. ഏതവസ്ഥയും തരണം ചെയ്യുന്നവനാണ് യഥാർത്ഥ പോരാളി ജീവിതത്തില്. അപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒരു അവസ്ഥയൊന്നും ഇല്ല ടീച്ചർ, വരുന്ന അവസ്ഥയെ തരണം ചെയ്യുക,
അപ്പൊ അത് മറ്റൊരാളെ അറിയിച്ച് എല്ലാ കാര്യവും നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല ടീച്ചർ. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഒളിപ്പിച്ചു വെക്കണം. എന്തിനാണെന്നറിയാവോ? നമുക്ക് വളരാൻ വേണ്ടി എന്ന് ഈ കുട്ടി ടീച്ചറിന് എന്ത് കൊടുത്തു? മറുപടി കൊടുത്തു. സത്യത്തിൽ ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. ടീച്ചർ അത്ഭുതപ്പെട്ടതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല്, ഒരു കൊച്ചു കുഞ്ഞാണ് തനിക്കിത് പറഞ്ഞു തരുന്നേ. ഒരു കൊച്ചു കുഞ്ഞ് എന്താ പറഞ്ഞു തന്നേ? ജീവിതത്തിൽ സഹതാപം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല ടീച്ചറെന്ന്. ശരിക്കും അധ്യാപികയ്ക്ക് സന്തോഷം തോന്നി. താന് പരിഹസിച്ചതൊരു തെറ്റായിരുന്നു എന്ന് ടീച്ചറിന് തോന്നി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യരുത് അല്ലേ. ഡോണ്ട് ജഡ്ജ് അതേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ വിലയിടാൻ പാടില്ല. അവരുടെ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ട് ആ വ്യക്തി ഇങ്ങനെയാകാം, ചിലപ്പോൾ താമസിച്ചു വരുന്നത് മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാണെന്നൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവിടെ ആ അധ്യാപിക പഠിക്കേണ്ട ഒരു ലേൺ ചെയ്യേണ്ട ഒരു പാഠം അതാണ്. എന്താണ്? നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഓരോ വ്യക്തിക്കും അവരവരുടേതായ കാര്യങ്ങൾ കാണും അല്ലേ. അപ്പോൾ ഒന്നത്. രണ്ട്, ഈ കുഞ്ഞു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? സഹതാപം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമുക്ക് ഈ ലോകത്ത് നേടാൻ കഴിയുന്ന സഹതാപം കൊണ്ടല്ല, പകരം നമുക്ക് എന്താണ് മറ്റുള്ളവരെ എന്ത് ചെയ്യാം, പ്രചോദനം കൊടുക്കാം. പക്ഷെ സഹതാപം നമുക്കൊന്നിനും ഒരു പരിഹാരമല്ല. രണ്ടാ, കുഞ്ഞു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സാഹചര്യങ്ങൾ ഏതാണോ അതിനെ അതിജീവിക്കലാണ് നമ്മുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ സാഹചര്യം ഓർത്ത് പരിതപിച്ചിരുന്നാൽ ആ കുഞ്ഞിന് വേണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, കുഞ്ഞിന് വേണമെങ്കിൽ ആലോചിക്കാം ജീവിതം എങ്ങനെയാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം ആ കുഞ്ഞിനല്ലേ. പക്ഷെ ആ കുഞ്ഞ് ചിന്തിച്ച് എന്താണ്, എൻ്റെ അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണം അല്ലേ. എങ്ങനെ ജീവിക്കണം? പോരാടി ജീവിക്കണം. അതല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്? ഒരു തരത്തിൽ ആണ്, അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മൾക്ക് വരുന്ന സാഹചര്യത്തെ അതിജീവിച്ച് നമ്മൾ വിജയത്തിലെത്തിച്ചേരുക. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിജയത്തിലെത്തിച്ചേരും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഒഴുകിപ്പോകും പലയിടത്തായിട്ട് ചിലപ്പോൾ, പക്ഷേ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പറയേണ്ടത്, എപ്പോഴും ഒരു വിദ്യാർത്ഥി അധ്യാപികയുടെ അടുത്തുനിന്ന് പഠിക്കും. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്നും പഠിക്കും അധ്യാപകർ അല്ലേ. അതൊരു വലിയ പാഠമാണ്. കാരണം ഈ ലോകത്ത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളതിൽ നിന്നോ നമ്മുടെ സാഹചര്യത്തിൽ നിന്നോ നമ്മളെക്കാൾ ഇളയ ആളുകളിൽ നിന്നോ നമ്മളെക്കാൾ മുതിർന്ന ആളുകളിൽ നിന്നോ ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ കഥ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അതായത് ഇതൊരു മനസ്സാണ്, ഒരു വ്യക്തിയുടെ മനസ്സാണ്. നമുക്ക് വിജയിക്കാൻ കാരണങ്ങൾ നമ്മൾ തേടരുത്. അതായത് എനിക്ക് ഇത് ഇങ്ങനെയാണല്ലോ ഈശ്വര, ഞാൻ ഇങ്ങനെയാണല്ലോ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് അമൂല്യമായ ഒരു ശരീരമുണ്ട്, അമൂല്യമായ ആരോഗ്യമുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ കൈവരിക്കേണ്ടത് ഓരോ വ്യക്തി അല്ലേ. കുഞ്ഞുങ്ങളോടുമാണ് എനിക്കത് പറയാനുള്ളത്. നമ്മളുടെ വീട്ടില് പല സാഹചര്യത്തിൽ അല്ലേ, ഒരു സ്കൂളിലാകുമ്പോൾ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കാണും, പല അവസ്ഥകളിലുള്ള കുഞ്ഞുങ്ങൾ കാണും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവസ്ഥകൾ ഏതാണേലും പരിമിതിയെ പ്രയോജനപ്പെടുത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഥയിലെ കുഞ്ഞിനും നിങ്ങളോട് പറയാനുള്ളത് അതാണ്, സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, ചൂഷണം ചെയ്യാതെ ഉപയോഗിക്കുക. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇതാണ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് വരുന്ന അവസ്ഥകൾ ഏതാണോ അതിനെ നമ്മൾ ഒരു എന്താ പറയുക കാരണമായിട്ടെടുക്കാതെ അതിനെ തരണം ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മറ്റൊന്നും കൊണ്ട് പറയല്ല, നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു കഥ എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുമെന്നല്ല എനിക്കറിയില്ല. പക്ഷേ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, കഥാപാത്രങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പറയുന്ന കഥയും കഥാപാത്രങ്ങളെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഥകളൊക്കെ ഇതുപോലെ കേൾക്കുക. അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക് യു.